നാമം ജപിച്ചാൽ എന്താ പ്രയോജനം? ജപിക്കുക. ഇന്നു മുതൽ 180 ദിവസം, 181 ദിവസം നിങ്ങൾ ജപിക്കണ്ട. ഒന്നും കൂടി പറയുന്നു, ഇന്ന് മുതൽ 6 മാസം നിങ്ങൾ ഇഷ്ടമുള്ള ഒരു നാമം കൃത്യസമയത്ത് ഒരേ സമയത്ത് ജപിക്കൂ. മിനിമം ഒരു നാഴികയിലധികം, ഒരു 24 മിനിറ്റ്, 24 മിനിറ്റിലധികം നേരം ദിവസവും ജപിക്കണം. കഴിയുന്നത് ഒരേ സമയത്ത് ജപിക്കണം. ഇന്ന് മുതൽ 180 ദിവസം ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുക. ഒരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലേ? ഒരു കാർഡ് വാങ്ങി അയച്ചോളൂ, കള്ളസ്വാമി ഇജ്ജാതി പ്രസംഗം ചെയ്തിട്ട് നാട്ടിൽ നടക്കാൻ പാടില്ല കേട്ടോ, എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ 180 ദിവസം ജപിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് എഴുതിക്കോളൂ. അഡ്രസ്സ് പറഞ്ഞുതരാം, സ്വാമി ചിദാനന്ദപുരി അദ്വൈതാശ്രമം കൊളത്തൂർ കോഴിക്കോട് നിന്ന് എഴുതാം. നന്നായി, ഇല്ലെങ്കിൽ കത്ത് കിട്ടും. മന്ത്രങ്ങൾ എന്താണ്, എന്തിനാണ്, അതിനോട് അനുബന്ധമായി ചേർക്കാവുന്നൊരു ചോദ്യമാണ് നാമജപം കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഇതിൽ മന്ത്രങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, യാതൊന്നിനെ മനനം ചെയ്യുമ്പോൾ നമുക്ക് പ്രാണനം, രക്ഷണം ലഭിക്കുമോ അതിന് പറയുന്ന പേരാണ് മന്ത്രം. മനനാത് ത്രായതേ ത്രാതി ഇതി വാ എന്ന് പറയാം. മനനം കൊണ്ട്, വിചാരം കൊണ്ട് രക്ഷ നൽകുന്നതിന് പറയുന്ന പേരാണ് മന്ത്രം. ഈ മന്ത്രം എന്നുള്ളതിനാട്ടോ മന്ത്രി എന്നൊക്കെയുള്ള പേര് വന്നത്, മുഖ്യമന്ത്രി, മന്ത്രി, പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഇന്ന് വന്നതാ. രാഷ്ട്രത്തിനെ രക്ഷിക്കുന്ന ഉപദേശങ്ങൾ നൽകുന്ന ആള് മന്ത്രി. ആ നൽകുന്ന ഉപദേശമാണ് മന്ത്രം. ഇപ്പം രാജഭരണത്തിന്, രാജാവിന് ഉപദേശം നൽകുക എന്നുള്ളതാണ്. ഇപ്പം രാജാവിൻ്റെ സ്ഥാനത്ത് പ്രസിഡൻ്റാണ്, പ്രസിഡൻറ്റിന് ഉപദേശം നൽകുന്നത് മന്ത്രിസഭയാണ്. ഇപ്പോഴും അത് തന്നെയാണ് പരിപാടി, വ്യത്യാസമൊന്നുമില്ല. അതാണ് മന്ത്രം. യാതൊന്നിനെ മനനം ചെയ്യുമ്പോൾ രക്ഷ ലഭിക്കുമോ അത് മന്ത്രം. രാഷ്ട്രത്തിനെന്ന പോലെ വ്യക്തിക്കും. ഇപ്പോൾ മനനം ചെയ്യുന്നതിലൂടെ നമ്മൾ രക്ഷിക്കുന്നത് മന്ത്രം. വേദത്തിൽ ഋഷീശ്വരന്മാർ നമുക്ക് തന്നതൊക്കെ മന്ത്രങ്ങളാണ്, എല്ലാ മന്ത്രങ്ങളാണ്. നമ്മൾ മനനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും, കൃതാർത്ഥമാകും. ഇപ്പം നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥതയിലേക്ക് നയിക്കുന്ന ഉപദേശങ്ങളാണ് മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ, വിചാരാർത്ഥമുള്ള മന്ത്രങ്ങളുണ്ട്, ജപാർത്ഥമുള്ള മന്ത്രങ്ങളുണ്ട്, ഹോമാർത്ഥമുള്ള മന്ത്രങ്ങളുണ്ട്. പ്രധാനമായിട്ട് മന്ത്രങ്ങളെ അർത്ഥം വെച്ചിട്ട് മൂന്നായി തിരിക്കാം: ഹോമാർത്ഥം, ജപാർത്ഥം, വിചാരാർത്ഥം. ഉദാഹരണം, ഒരു മന്ത്രം പറയാം: ഓം നമശിവായ. ശ്രീരുദ്രത്തിലുള്ള യജുർവേദത്തിലെ മന്ത്രമാണ് ഇത്. ജപാർത്ഥമാണ് ഇത്, വിചാരം ചെയ്യാനോ ഹോമിക്കാനോ ഉള്ളതല്ല, ജപാർത്ഥമുള്ള മന്ത്രമാണ്. എന്നാൽ ഏത് മന്ത്രത്തിൻ്റെ പിന്നിൽ സ്വാഹ ശബ്ദം ചേർക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഹോമാർത്ഥമുള്ള മന്ത്രമാണ്. ഓർമ്മിക്കണേ, ഹോമാർത്ഥമുള്ള മന്ത്ര. അതിലൊരു സൂത്രണ്ടേ, ഈ സ്വാഹ ആരാ? സ്വാഹ, സ്വാഹ അഗ്നിയുടെ പത്നിയാണ്. അഗ്നി ആരാ? അഗ്നി അഗ്നിയാണ്. അഗ്രേ നയതീതി അഗ്നി. അതായത് ഏതെങ്കിലും ദേവതാവിശേഷങ്ങൾക്ക് പ്രത്യേകം സമർപ്പണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആരെടുത്താണോ കൊടുത്തയക്കുന്നത് അയാളാണ് അഗ്രത്തിൽ നയിക്കുന്ന ആള്, അഗ്നി അഥവാ വന്നി. അപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ വിഷ്ണുവിനായിക്കൊണ്ടൊരു സമർപ്പണം ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. വിഷ്ണവേ ഇതം, വിഷ്ണുവിനായിക്കൊണ്ട് ഇത്. അടുത്ത് പറയേണ്ട വാക്കെന്താ? അഗ്നേ എന്നാണ് അല്ലേ? അതല്ലേ എന്താ അഭിപ്രായം? തെറ്റാന്നാലും പറഞ്ഞേക്കരുതേ. വിഷ്ണവേ ഇതം അഗ്നേ, അല്ലയോ അഗ്നി ഭഗവാനെ, ഇത് വിഷ്ണുവിന് കൊണ്ടുകൊടുക്കൂട്ടോ എന്നാ പറയേണ്ടത്. എന്നാ പറയണത് അങ്ങനെയല്ല. പിന്നെന്താ പറയണത്? വിഷ്ണവേ ഇതം സാഹ, വിഷ്ണുവിനായിക്കൊണ്ട് ഇത് കൊടുക്കണേ എന്നും പറഞ്ഞിട്ട് ഭാര്യേൻ്റെ പേരാണ് വിളിക്കണത്. കാരണം ഭാര്യേൻ്റെ പേര് വിളിച്ചാലേ കാര്യം നടക്കൂന്നുള്ളത് ഋഷിമാർക്കറിയാം. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു പ്രസിദ്ധമായ കഥയുണ്ട്. ഒരാൾക്ക് കാര്യസാധ്യം വേണം, അതിന് താലൂക്ക് ആഫീസർ എടുത്ത് പോയി, പല പ്രാവശ്യം പോയി, കാര്യം നടക്കണില്ല. 1000 പ്രാവശ്യം പോയിട്ട് കാല് തഴഞ്ഞപ്പോൾ ഇയാൾക്കൊരു സൂത്രം തോന്നി. ഇയാൾ എന്ത് ചെയ്തു, താലൂക്ക് ആഫീസർ ആഫീസിലുള്ള സമയം നോക്കിയിട്ട് വീട്ടിൽ പോയി, ഒരു ചാക്കില് ചേന പിന്നെ തേങ്ങ പച്ചക്കായ ഒക്കെ കൂടി കൊണ്ട് ചാക്കിൽ നിറച്ചിട്ട് തലയിലായിക്കൊണ്ട് വിയർത്ത് വലിച്ച് അവിടെ എത്തി.
അമ്മയുടെ മുമ്പിൽ വെച്ചു. ഇതെന്താ അത്? അല്ല, ഇതിവിടെ ഇരിക്കട്ടെ. ഇതെന്തിനത്? അല്ല, വീട്ടുപയോഗത്തിനാണെന്നേ. എന്നാ ഞാൻ പോട്ടെട്ടോ. അയ്യോ, എന്താ എന്തെങ്കിലും സംഹാരം കുടിച്ച് പോയിക്കോളൂ. പിന്നെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹം വരുമ്പോൾ ഒന്ന് പറയണേ. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. ഉച്ചയ്ക്ക് താലൂക്ക് ഓഫീസർ വന്നപ്പോൾ, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ഇയാൾക്കൊന്ന് കാര്യം നേടിക്കൊടുത്തൂടെ. അന്നൻ ഒപ്പിട്ട് കാര്യം നടത്തി. ഇത് നമ്മുടെ പൂർവാചാര്യന്മാർക്ക് അറിയാവുന്നത് കൊണ്ട് അഗ്നിക്ക് സമർപ്പിക്കുമ്പോൾ അഗ്നി നല്ല വിളിക്കുക, സ്വാഹാന വിളിക്കുക. പിതൃക്കൾക്ക് സമർപ്പിക്കുമ്പോൾ അര്യമാ നല്ല വിളിക്കുക, സ്വധാന വിളിക്കുക. അപ്പോൾ പത്നിയുടെ പേര് പറഞ്ഞാൽ കാര്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ എൻ്റെ സൂത്രം. അപ്പോൾ ഹോമാർത്ഥമുള്ള മന്ത്രങ്ങളിലൊക്കെ സ്വാഹാന്നുണ്ടാവും. പിന്നെ വിചാരാർത്ഥമുള്ള മന്ത്രങ്ങൾ, ഇപ്പോൾ തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, ഇതൊന്നും ജപത്തിനുള്ളതല്ല. തത്വമസി 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 എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുള്ളത്? അത് വിചാരാർത്ഥമുള്ളതാ. എന്താണതിൻ്റെ വാച്യാർത്ഥം? എന്താണതിൻ്റെ ലക്ഷ്യാർത്ഥം? അങ്ങനെ വാച്യാർത്ഥം മനസ്സിലാക്കി അതിലൂടെ ലക്ഷ്യാർത്ഥത്തിലേക്ക് എത്തി തത്വസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അതൊക്കെ. അപ്പോൾ അതെന്താ? അത് വിചാരാർത്ഥമാണ്. ഇങ്ങനെ മൂന്ന് പ്രകാരത്തിലാണ് പ്രധാനമായി വേദമന്ത്രങ്ങളുള്ളത്. ഇതിൽ ജപാർത്ഥം മാത്രമുള്ള മന്ത്രങ്ങളെ പ്രത്യേകം ക്രോഡീകരിച്ച് ആചാര്യന്മാർ മന്ത്രശാസ്ത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. മന്ത്രശാസ്ത്രങ്ങൾ പ്രായേണ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ രഹസ്യരൂപത്തിൽ വന്നിട്ടുള്ളതാ. അത് ശ്രദ്ധിക്കുക. അതാണ് മന്ത്രശാസ്ത്രങ്ങളെ പറ്റി പറയുമ്പോൾ. ഇനി ഇത്തരം മന്ത്രങ്ങൾ എന്തിനാ? രക്ഷിക്കപ്പെടാൻ. മന്ത്രം കൊണ്ട് രക്ഷിക്കപ്പെടുമോ? സംശയമില്ല. ശരിയായ മന്ത്രാണെന്ന് വെച്ചാൽ രക്ഷ ഉണ്ടാവും, അല്ലെ? യാതൊരു സംശയമില്ല. ശരിയായ മന്ത്രം കിട്ടേണ്ട ആളെടുത്ത് കിട്ടിയാൽ രക്ഷപ്പെടും. അത് വിചാരാർത്ഥമായാലും ജപാർത്ഥമായാലും ഹോമാർത്ഥമായാലും സംശയമില്ല. അത് സമയം നോക്കണേ. പിന്നെ നാമജപം കൊണ്ട് എന്താണ് പ്രയോജനം? വെള്ളം കുടിച്ചാൽ എന്താ പ്രയോജനം? ഭക്ഷണം കഴിച്ചാൽ എന്താ പ്രയോജനം? ചിദാനന്ദപുരുസ്വാമി ഇവിടെ ഒരു കൊല്ലം പ്രസംഗിച്ചിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ വെള്ളം കുടിക്കുക തന്നെ വേണം, ഭക്ഷണം കഴിക്കുക തന്നെ വേണം, അപ്പോഴേ അറിയൂ എന്താ പ്രയോജനം എന്ന്. അതുപോലെ നാമം ജപിച്ചാൽ എന്താ പ്രയോജനം? ജപിക്കുക. ഇന്നു മുതൽ 181 ദിവസം നിങ്ങൾ ജപിക്കണ്ട. ഒന്നും കൂടി പറയുന്നു, ഇന്ന് മുതൽ 6 മാസം നിങ്ങൾ ഇഷ്ടമുള്ള ഒരു നാമം കൃത്യസമയത്ത് ഒരേ സമയത്ത് ജപിക്കൂ. മിനിമം ഒരു നാഴികയിലധികം, ഒരു നാഴിക 24 മിനിറ്റ്, 24 മിനിറ്റിലധികം നേരം ദിവസവും ജപിക്കണം. കഴിയുന്നത് ഒരേ സമയത്ത് ജപിക്കണം. ഇന്ന് മുതൽ 180 ദിവസം ഇതൊരു ചലഞ്ചായിട്ട് എടുക്കുക. ഒരു മാറ്റവും നിങ്ങൾക്കുണ്ടാവുന്നില്ലേ? ഒരു കാർഡ് വാങ്ങി അയച്ചോളൂ, കള്ളസ്വാമി ഇജ്ജാതി പ്രസംഗം ചെയ്തിട്ട് നാട്ടിൽ നടക്കാൻ പാടില്ല കേട്ടോ, എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ 180 ദിവസം ജപിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് എഴുതിക്കോളൂ. അഡ്രസ്സ് പറഞ്ഞുതരാം, സ്വാമി ചിദാനന്ദപുരി അദ്വൈതാശ്രമം കൊളത്തൂർ കോഴിക്കോട് എന്ന് എഴുതിയാൽ നന്നായി, ഇല്ലെങ്കിലും കത്ത് കിട്ടും. ഇത്ര ധൈര്യമായിട്ട് പറയണം. പിന്നെന്താ വേണ്ടത്? ഇത്ര ഉറപ്പിച്ച് പറയണം, ജപം കൊണ്ട് പ്രയോജനം ഉണ്ടാവും, സംശയമില്ല, ഒരു സംശയമില്ല. ഒരു മഹാത്മാവ് പറഞ്ഞു തന്നൊരു ഒരു കഥ ഉണ്ട്, ഹിമാലയത്ത് നിന്ന് പറഞ്ഞു തന്ന ഒരു മഹാത്മാവ്. അതൊരു നാട്ടിൽ ഒരു പ്രഭാഷണ ഹാളുണ്ട്. ഉത്തരഭാരതത്തിലൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും കഥാകാരന്മാരുണ്ടാവും. അവർ ദിവസം കഥ പറയുക, കഥ വെച്ചാൽ പ്രവചനം, പ്രസംഗം, അതാണ് ഇനി അവർ കഥ പറയുക. അവർക്ക് മാസത്തിലൊരു ഒരു പ്രതിഫലമൊക്കെ ഉണ്ടാവും ഈ കഥാകാരന്മാർക്ക്. അവരെ പണി ഇത് മാത്രമേ ഉള്ളൂ, കഥ പറയുക. അപ്പോൾ ഒരു കഥാകാരൻ ഇങ്ങനെ ദിവസവും പ്രവചനം ചെയ്യും, ധാരാളം പേര് കേൾക്കാൻ വരും. അദ്ദേഹത്തിന് വളരെ സുന്ദരമായ പ്രസംഗമാണ്, ജനങ്ങൾ ധാരാളം കേൾക്കാൻ വരും. അപ്പോൾ എന്ന് പ്രസംഗിച്ചാലും അയാൾ അവസാനം എങ്ങനെയാണ് നിർത്തുകയെന്നറിയോ? രാമനാമ പോലെ ബന്ധൻ ഛൂട്ടേ എന്നും പറഞ്ഞിട്ടാണ് നിർത്തുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും രാമനാമം ജപിക്കണം. രാമനാമം ജപിച്ചാൽ ബന്ധനങ്ങളൊക്കെ ഒഴിയും എന്നാണ് മൂപ്പർ പറഞ്ഞ് നിർത്തുക. അപ്പം ഈ പ്രസംഗസ്ഥ വേദിയിൽ ആ ഹാളിൽ ഒരു തത്തമ്മ ഉണ്ട് ഒരു കൂട്ടിൽ.
ഈ തത്ത അപ്പ പറയും, പണ്ഡിറ്റ്ജി ഝൂട്ടേ പണ്ഡിറ്റ്ജി ഝൂട്ടേ, രാംനാം പോലെ ബന്ധന്ന ഝൂട്ടേ. പണ്ഡിറ്റ് കള്ളം പറയാണ്, പണ്ഡിറ്റ് കള്ളം പറയാണ്, രാമനാമം ജപിച്ചാലൊന്നും ബന്ധനം പോവില്ല, മോക്ഷം കിട്ടില്ല, വെറുതെ പറയാണ്. പണ്ഡിറ്റിന് ദേഷ്യം പിടിക്കും, കാരണം ഒരു പ്രസംഗം കഷ്ടപ്പെട്ട് ഒരു മണിക്കൂർ പ്രസംഗിച്ചിട്ട് അവസാനം കൊണ്ട് എത്തിക്കണം. ഇനി കടലാസ് വേണ്ട, ആദ്യം ചോദിച്ചപ്പോൾ ഒരാൾക്കും ഒരേ ഇളക്കമില്ല, ഇപ്പം അങ്ങനെ 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 ഇളകി വരിക, അപ്പോൾ ശരിയാവില്ല. അപ്പോൾ സമയം 10 മണിയായി പോവും, ഇരിക്കട്ടെ. അപ്പോൾ രാമനാമം ചോദിച്ചാലൊന്നും ബന്ധനം പോവില്ല. പണ്ഡിറ്റിന് ദേഷ്യം പിടിക്കും, കാരണം ഇത്രയും പ്രസംഗിച്ച് അവസാനം കൊണ്ടായി കൺക്ലൂഡ് ചെയ്യുന്ന എടുത്താൽ ഈ ഖണ്ഡിക്കണതേ, ആ പ്രസംഗം മുഴുവൻ ഖണ്ഡിച്ചതിന് തുല്യല്ലേ. ദേഷ്യം പിടിച്ച് സ്ഥായിപ്പ് എന്താ ചെയ്യാൻ പറ്റുക, പ്രഭാഷകനല്ലേ, ദേഷ്യം കാണിക്കാൻ പറ്റുമോ? അടക്കി വയ്ക്കും, പ്രഷർ കൂടും, ആകെ പ്രശ്നമായി. അങ്ങനെ ആയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പണ്ഡിറ്റ്ജിക്ക് സഹിക്കാൻ വയ്യാണ്ടായി. പണ്ഡിറ്റ്ജി സാധാരണ പോലെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ പോയില്ല, ആൾക്കാരൊക്കെ ഒഴിയാൻ വേണ്ടി കാത്തു നിന്നു. എല്ലാവരും പോയി എന്ന് കണ്ടപ്പോൾ നിന്നെ ഞാൻ കൊല്ലും, അതാ നല്ലത്, കാരണം ഈ കൂട്ട് കിടക്കണം എത്ര കാലമായി, ഇതിനേക്കാൾ നല്ലത് ചാവുണതാ. നീ എന്താ ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ ഖണ്ഡിക്കണത്? ഞാൻ ഖണ്ഡിക്കണത് എൻ്റെ ജീവിത അനുഭവമല്ലേ പറയണത്, ഞാൻ ദിവസവും രാമ 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 എന്ന് ജപിക്കും. ഒരു പക്ഷേ എന്നെ ഇവർ കൂട്ടിലിട്ടിട്ടുള്ളത് ഞാൻ വർത്തമാനം പറയണോണ്ടാവും. അപ്പോൾ എനിക്ക് ബന്ധനത്തിനാണ് കാരണമായത് ഈ രാമനാമം ജപിച്ചത്. അപ്പോഴാണ് നിങ്ങൾ വന്ന് പറഞ്ഞത് രാമനാമം ജപിച്ചാൽ ബന്ധനം പോകുന്ന, എന്തൊരു പൊട്ടത്തരാണ്. പണ്ഡിറ്റ്ജി പറഞ്ഞു, ആ ശരിയാണോ നീ പറഞ്ഞത്, നീ ഒന്ന് ഇങ്ങോട്ട് ചെവി അടുത്ത് വെക്ക്, ഒരു ഉപദേശം തരാം, ഞാൻ ഒരു ഉപദേശം കൊടുത്തു വിട്ടുവോ. എന്താ ഉപദേശം എന്നറിയില്ല, നമുക്ക് രണ്ട് കൂട്ടർക്കും അറിയില്ല. പിറ്റേന്ന് രാവിലെ ഈ തത്തേനെ പരിപാലിക്കണ മോള് വന്നു, നോക്കുമ്പോൾ തത്തമ്മ മരിച്ചു കിടക്കുക, പാല് പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരിളക്കവും ഇല്ല. കൂടെ ഒന്ന് ചരിച്ചു നോക്കിയപ്പോൾ ഉരുണ്ട് ഇങ്ങോട്ട് വീണു, കൂടെ ഒന്ന് ചരിച്ചപ്പോൾ ഉരുണ്ട് ഇങ്ങോട്ട് വീണു, ഉറപ്പിച്ചു മരിച്ചു വന്നു. അപ്പോൾ കൂട് തുറന്ന് ഒക്കെ തൊട്ട് നോക്കി, ഇളകണില്ല. അപ്പോൾ അമ്മേനോട് പറയാൻ വേണ്ടി ഓടിപ്പോയി, അമ്മ വന്ന് നോക്കുമ്പോൾ തത്തല്ല. ശരി, കുറച്ച് നേരം സങ്കടമൊക്കെ ഉണ്ടായി. വൈകുന്നേരം പണ്ഡിറ്റ്ജി പ്രസംഗത്തിന് തയ്യാറായി, ഷോളക്കെട്ട് വന്ന് ആദ്യം നോക്കിയത് കൂട്ടിലേക്കാ. ഓ, എൻ്റെ ജീവിതത്തിൽ ഇന്നെങ്കിലും നല്ലൊരു പ്രസംഗം ചെയ്യാൻ പറ്റുമല്ലോ, കാരണം എതിർക്കാൻ ആളില്ലല്ലോ. ഗംഭീര പ്രസംഗം ചെയ്ത് പണ്ഡിറ്റ്ജി പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും രാമനാമം ജപിക്കണം, രാംനാം പോലെ ബന്ധൻ ഝൂട്ടേ. ഓട്ടനെ എവിടുന്നാന്നറിയില്ല ഈ സാധനം പറന്ന് വന്നിട്ട് പറഞ്ഞു, പണ്ഡിറ്റ്ജി ഝൂട്ടേ പണ്ഡിറ്റ്ജി ഝൂട്ടേ, രാംനാം പോലെ ബന്ധന്ന ഝൂട്ടേ. സഹിക്കാൻ പറ്റുമോ? അവന് രക്ഷാമാർഗം പറഞ്ഞു കൊടുത്തിട്ട് ഇന്നും എന്നെ ഖണ്ഡിക്കാൻ വന്നിരിക്കുക. അപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചു, എന്താ നീ ചെയ്യ് പറയണത്, പിന്നെ എങ്ങനെയാ ബന്ധം പോവുക? അസൽ ഗുരുമിലെ ബന്ധൻ ഝൂട്ടേ, ശരിയായ ഗുരുനാഥനെ കിട്ടിയാൽ ബന്ധനം ഒഴിയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ അല്ലേ എനിക്ക് ഗുരുവിനെ കിട്ടിയുള്ളൂ, അപ്പൊ തന്നെ ഇന്ന് രാവിലെ ഞാൻ മുക്തനായില്ലേ, എന്താ അനുഭവം? അപ്പൊ പണ്ഡിറ്റ് അപാര ബുദ്ധിശാലിയ. പണ്ഡിറ്റ് പറഞ്ഞു, ഇത്ര കാലം നീ രാമനാമം ജപിച്ചതിന്റെ പുണ്യം കൊണ്ടാണോ നിനക്ക് എന്നെ കിട്ടിയത്? ആ, അത് ശരിയാണല്ലോ, അല്ലെങ്കിൽ കിട്ടുവാ? ഇത്ര കാലവും രാമനാമം ജപിച്ച പുണ്യം കൊണ്ടാണ് നിനക്ക് ഗുരുവെ കിട്ടിയത്. ഇങ്ങനെ അത് സമന്വയിപ്പിച്ചോളുക. അതുകൊണ്ട് 180 ദിവസം മുടങ്ങാതെ കഴിയുന്നത് ഒരേ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മന്ത്രം, ഓം നമ ശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ ഓം മഹാദേവിയായി നമോന്നോ ഇഷ്ടമുള്ളത് ജപിച്ചോളൂ. ഇന്നതേ ജപിക്കാൻ പാടുള്ളൂ എന്ന് പറയണില്ല, പക്ഷെ മുടങ്ങരുത്. ഒരേ സമയത്ത് കഴിയുന്നതും, എന്നിട്ട് ഒരു മാറ്റവും വീട്ടിലില്ലേ, ഒരു മാറ്റവും തനിക്കില്ലേ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കത്തെഴുതിക്കൊള്ളൂ. ചില ചലഞ്ചൊക്കെ അല്ലേ ഇപ്പം ഇന്നത്തെ കാലത്ത്, അതുപോലൊരു ചലഞ്ച് തന്നിരിക്കുക. ശരി, ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് വിപുലീകൃതമായി നടത്തുവാൻ ചെയ്യേണ്ടത് എന്താണ്? ഇത് പരിമിതമായി പോകുന്നു എന്ന ആശങ്കയിൽ നിന്നാണ് ചോദ്യം. വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, സന്തോഷകരമായി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചിന്ത എപ്പോഴും കൂടുതൽ കൂടുതൽ വിപുലമാക്കണം എന്നതായിരിക്കണം. അപ്പോൾ പരിമിതമായി പോകുന്നു എന്നുള്ള ചിന്ത ആവശ്യമില്ല. ഇപ്പോഴും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, പക്ഷേ ഇനിയും ഇനിയും കൂടുതൽ നന്നാവണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. കാരണം ഇപ്പം നന്നായി നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിലെല്ലാ മാധ്യമങ്ങളും ഏറ്റവും അധികം കവറേജ് കൊടുത്തിട്ട്
പ്രചരിപ്പിക്കുന്ന ഹിന്ദുമത കൺവെൻഷൻ ഇതുതന്നെയാണ്. പക്ഷേ അത്രയ്ക്കധികം ആൾക്കാരിവിടെ വരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അത്രയ്ക്കധികം ആൾക്കാർ കേൾക്കണില്ല എന്ന് പറയരുത്. ഉത്തമ ശിഷ്യൻ ഒരാൾ ഇവിടെ ഉണ്ട് തൊട്ട് മുമ്പിൽ. ചില ആൾക്കാർ ആരെ ഞാനാണോ ഞാൻ നിങ്ങളാരും അല്ല, ഹേ ഇയാളാണ് ഇതാ ഈ മൂന്ന് കാലിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾ, അയാൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് യൂട്യൂബിലൊക്കെ വരും നാളെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മാസം കൊണ്ടൊക്കെ 10,000-15,000 പേരൊക്കെ കാണും. ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലക്ഷങ്ങൾ കാണും. അപ്പോൾ കൂടുതൽ ആൾക്കാർ കാണുന്നില്ല കേൾക്കുന്നില്ല എന്നൊന്നും ഇക്കാലത്ത് പറയാൻ പാടില്ല. കാരണം നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് പോരാ. അപ്പം എന്ത് വേണം? സംഘാടകർക്ക് ഇതൊക്കെ തന്നെ ചെയ്യാൻ തന്നെ വലിയ ബാധ്യതയുണ്ട്. എത്ര സജ്ജീകരിച്ചു ഈ സ്ഥലം എന്നാലോചിച്ച് നോക്കൂ. ഇത്ര നല്ലൊരു ഹാള്, ഇത്ര നല്ല സംവിധാനം, ഇതൊക്കെ സംഘാടകർ ഒരുക്കിയതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെട്ടമ്പി സ്വാമികളുടെ അല്ലെങ്കിൽ സദാനന്ദ ഭാരതി സ്വാമികളുടെ അല്ലെങ്കിൽ തീർത്ഥപാദ പരമഹംസ സ്വാമികളുടെ ആ അത്തരം മഹാത്മാക്കളുടെ, നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ എന്ന് വേണ്ട ആ ആചാര്യ ശ്രേഷ്ഠന്മാരുടെ സങ്കല്പങ്ങൾ തുടർന്ന് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇവിടെ എത്ര മഹാവിഭൂതികൾ ഇവിടെ പ്രഭാഷണം ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മഹാവിഭൂതികൾ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക്. അപ്പം ആ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഗൃഹസമ്പർക്കത്തിനൊരുങ്ങുക. അവനവൻ്റെ പ്രദേശത്ത് ഒരാൾ വിചാരിച്ചാൽ പോട്ടെ, ഒരാൾ ഒറ്റയ്ക്ക് പോകണ്ട, രണ്ടാൾ വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഒരു 200 വീട്ട് പോകാൻ പറ്റില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പറ്റില്ലേ? ഇല്ലാച്ചാ പറഞ്ഞോളൂ. ചെയ്യണത് മാത്രമേ പറയുന്നുള്ളൂ. കോഴിക്കോട് ധർമ്മപ്രഭാഷണ പരമ്പര January 12 മുതൽ 18 വരെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം 12 തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ഗൃഹസമ്പർക്കമാണ്. രണ്ട് പേര് ചേർന്ന് 200 വീട്ട് പോകും. അങ്ങനെ 100 പേര് പോയാൽ എത്ര വീടായി? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം എൻ്റെതാണ് എൻ്റെതാണെന്നുള്ള ഭാവനയോടുകൂടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഏരിയ തിരിച്ച് ഗൃഹസമ്പർക്കം ചെയ്യാം. ബാക്കി നോട്ടീസോ മറ്റ് ബോർഡുകളോ പ്രചരണമോ ഒക്കെ സംഘാടകർ ചെയ്യട്ടെ, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. പക്ഷേ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ 100 വീടുകളിലെങ്കിലും പോവും, 200 വീടുകളിലെങ്കിലും പോവും, ഇതിനു വേണ്ടി സ്നേഹപൂർവ്വം വിളിക്കും എന്ന് ഇന്ന് പ്രതിജ്ഞ ചെയ്താൽ ഒരു സംശയവുമില്ല അടുത്ത വർഷം ഇവിടെ ഒരു 3-4,000 ആൾക്കാരെങ്കിലും കേൾക്കും. ആ 3-4,000 ആൾക്കാർ അതേപടി ചെയ്താലോ അതിൻ്റെ പിറ്റത്തെ വർഷം 10,000 ഒത്തുചേരുന്ന മഹാസമ്മേളനമായി ഇത് മാറും. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ അത് വലിയ പ്രഭാവം സമൂഹത്തിലുണ്ടാക്കും, പ്രഭാവം ഉണ്ടാക്കും. അതിനോരോരുത്തരും പരിശ്രമിക്കുക, അതേ പറയാനുള്ളൂ. കാരണം ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളതാണെന്ന് ഓരോ വ്യക്തിയുടെ ഉള്ളിലും ധാരണ വേണം. സംഘാടകർ വേണ്ടതൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതങ്ങനെ തന്നെ പോയാൽ മതി. പിന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ ഒരു ശ്രമം അതിപ്പോൾ തന്നെ ഉണ്ട്. ഇനിയും അതുണ്ടാവുക. ഞാൻ ഇതിൻ്റെ ആളാണെന്ന് വരുന്ന ഓരോരുത്തർക്കും തോന്നുന്ന അവസ്ഥ അയാൾക്കും ഉണ്ടാവണം. അത് തോന്നിപ്പിക്കുന്ന അവസ്ഥ സംഘാടകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അങ്ങനെ വളരെ ഭംഗിയായിട്ട് പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത എന്ന് ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ചതുപോലെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതാണ് പറയാനുള്ളത്. ഓ